സംഘശക്തിയുടെ കഴുത്തു വിളിച്ചോതി കേരള യൂത്ത് ഫ്രണ്ടം അധ്വാനവർഗ യുവസംഗമം. സാമ്പത്തിക ഫാസിസത്തിലൂടെ കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടികളും നയങ്ങളുമാണ് സ്വീകരിക്കുന്നതെന്ന് കോട്ടയം തിരുനക്കര മൈതാനിയിൽ അധ്വാനവർഗ യുവസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസും ചെയർമാൻ ജോസ് കെ മാണി എം പി പറഞ്ഞു. സംഘടിത യുവജന ശക്തിയുടെ ആവേശം ചൊരിഞ്ഞുകൊണ്ടാണ് കേരള യൂത്ത് ഫ്രണ്ടമ്മിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് അധ്വാനവർഗ യുവസംഗമം സംഘടിപ്പിച്ചത്. തിരുനക്കര മൈതാനത്ത് നടന്ന സംഗമത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി അധ്വാനവർഗ യുവസംഗമം ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഫാസിസത്തിലൂടെ കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജോസ് കെ മാണി എം പി ആരോപിച്ചു. സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ദുർബലമാക്കി ഫെഡറൽ സംവിധാനത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ഇടതുമുന്നണിയുടെ മാതൃകയിൽ വിശാല പ്രതിപക്ഷ ഐക്യം രൂപപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. 30 ദിവസത്തെ ആ പാർലമെന്റിൽ രാജ്യസഭയും ലോക്സഭയും എത്ര മിനിറ്റാണ് പ്രധാനമന്ത്രി വന്ന് പങ്കെടുത്തത്? വെറും 20 മിനിറ്റ്. അപ്പൊ ആ പാർലമെന്റിനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ഫെഡറലിസവും അതോടൊപ്പം ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുവാനാണ്. ഞാൻ പറയട്ടെ, അവരുടെ ലക്ഷ്യം എന്താണ്? കേന്ദ്രത്തിന്റെ ലക്ഷ്യം ജനാധിപത്യത്തിന് മരണശിക്ഷയാണ് ഇന്ന് കേന്ദ്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് ഫ്രണ്ടം സംസ്ഥാന പ്രസിഡന്റ് റോണി മാത്യു അധ്യക്ഷത വഹിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ, തോമസ് ചാഴികാടൻ എം പി, ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, MLA മാരായ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ, പ്രമോദ് നാരായണൻ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു, സ്റ്റീഫൻ ജോർജ് എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച യുവത്വവും കുടിയേറ്റവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറോടുകൂടി കേരള യൂത്ത് ഫ്രണ്ടം സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് സമാപനമായി. ACV News, കോട്ടയം.